കോവിഡും പേമാരിയും അതീവ ദുഃഖത്തിലാഴ്ത്തിയ കേരളത്തെ വീണ്ടും കണ്ണീരിലാഴ്ത്തി. കരിപ്പൂരിൽ വിമാനാപകടം. രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിംഗിനിടെ തെന്നിമാറി 35 അടി താഴ്ചയിലേക്ക് പതിച്ചാണ് ദാരുണ അപകടം സംഭവിച്ചത്. 30 വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള മഹാരാഷ്ട്ര സ്വദേശിയായ ദീപക് വസന്ത് സാദയും സഹ പൈലറ്റ് അഖിലേഷും അടക്കം 17 പേർ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച രണ്ട് സ്ത്രീകളെയും 1.5 വയസ്സുള്ള കുട്ടിയെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പിലാശ്ശേരി ഷറഫുദ്ദീൻ, ചെറുക്കളപ്പറമ്പ് രാജീവൻ, തിരൂർ സ്വദേശി 38 വയസ്സുള്ള സഹീർ സയ്യിദ്, പാലക്കാട് സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് റിയാസ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഒട്ടേറെ യാത്രക്കാർക്കും പരിക്കുണ്ട്. ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ദുബായിൽ നിന്നും 191 യാത്രക്കാരുമായി വന്ന 1344 ദുബായ് കോഴിക്കോട് വിമാനം രാത്രി 7:45 അപകടത്തിൽപ്പെട്ടത്. 35 അടി താഴ്ചയിലേക്ക് പതിച്ച വിമാനം രണ്ടായി പിളരുകയായിരുന്നു. യാത്രക്കാരിൽ 174 പേർ മുതിർന്നവരും 10 പേർ കുട്ടികളുമാണ്. ഇവർക്ക് പുറമെ 5 ജീവനക്കാരും 2 പൈലറ്റുമാരും ഉണ്ടായിരുന്നു. കനത്ത മഴയാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. ലാൻഡിംഗിനിടെ റൺവേയിലൂടെ മുന്നിലേക്ക് തെന്നി നീങ്ങിയ വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഇടതുവശത്തേക്ക് തെന്നിമാറി താഴേക്ക് പതിക്കുകയായിരുന്നു. ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ വിമാനം നിയന്ത്രിക്കാനാകാതെ പോയതാണ് അപകട കാരണം. അപകടത്തിൽ വിമാനത്തിന്റെ കോക്പിറ്റ് മുതൽ മുൻവാതിൽ വരെയുള്ള ഭാഗം തകർന്നു. മുൻവാതിലിന്റെ ഭാഗത്ത് വെച്ചാണ് വിമാനം രണ്ടായി പിളർന്നത്. അപകടത്തിന് പിന്നാലെ നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. സ്ഥലത്തെത്തിയ ആംബുലൻസുകളിൽ പരിക്കേറ്റ യാത്രക്കാരെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. മംഗലാപുരം വിമാനത്താവളത്തിന് സമാനമായി ടേബിൾ ടോപ്പ് രീതിയിലാണ് കരിപ്പൂരിലെയും നിർമ്മാണം. അതിനാൽ തന്നെ പലയിടത്തും താഴ്ചയേറിയ ഭാഗങ്ങളുണ്ട്. മംഗലാപുരത്തും സമാന രീതിയിൽ ആഴത്തിലേക്ക് വീണാണ് വിമാനം തകർന്ന് അപകടമുണ്ടായത്. എയർ ഇന്ത്യയുടെ AXB 1344B 737 വിമാനമാണ് തകർന്നത്. കനത്ത മഴ കാഴ്ച മറച്ചതാണ് അപകട കാരണമെന്നാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ വ്യക്തമാക്കുന്നത്. റൺവേ 10 തെന്നി നീങ്ങിയ വിമാനം ആഴത്തിലേക്ക് വീഴുകയും രണ്ടായി പിളരുകയുമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ബേബി മെമ്മോറിയൽ ആശുപത്രി, ആസ്റ്റർമിംസ് ആശുപത്രി, മേത്ര ആശുപത്രി, ബീച്ച് ആശുപത്രി, കൊണ്ടോട്ടി റിലീഫ്, ഫാറൂഖ് ക്രസന്റ്, കോയാസ് തുടങ്ങിയ ആശുപത്രികളിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത്. ഷെർബാൻ, ജമീന മലപ്പറമ്പ്, നെഫീല, ശിൽപ, നിഖിൽ, സുലേഖ കോട്ടക്കൽ, റിയാസ് ഓമശ്ശേരി, മുഹമ്മദ് നിയാസ് വയനാട്, റയാന, സിദ്ദിഖ് മുഹമ്മദ് തിരൂർ, ലത്തീഫ് മുക്കം, റിയാസ് അബ്ദുള്ള, ലതീഷ് ഓമശ്ശേരി, ഫാത്തിമ രാമനാട്ടുകര, ഷഹീന, ഫാത്തിമ, ഉമ്മുകുൽസു കാടാമ്പുഴ, സൈഫുദ്ദീൻ കൊടുവള്ളി, ഷൻസ കൊടുവള്ളി, മുഹമ്മദ് സാഹിൻ കൊടുവള്ളി, റുക്സാന വെള്ളിമാടുകുന്ന്, ഇനായ വെള്ളിമാടുകുന്ന് എന്നിവരാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 32 വയസ്സുള്ള റിനീഷ്, 21 വയസ്സുള്ള ആമിന, 11 വയസ്സുള്ള ഇൻഷ, 21 വയസ്സുള്ള സഹല, 5 വയസ്സുള്ള അഹമ്മദ്, 30 വയസ്സുള്ള മുഫീദ, 4 വയസ്സുള്ള ലൈബ, ഐമ, ആബിദ, അഖിലേഷ്, റിഹാബ്, 14 വയസ്സുള്ള സിയാൻ, 12 വയസ്സുള്ള ഇസായ, 39 വയസ്സുള്ള ഷഹാന, 10 വയസ്സുള്ള മുഹമ്മദ് ഇഷാൻ, ഇർഫാൻ, നെസറിൻ, 46 വയസ്സുള്ള താഹിറ, നൌഫൽ, 16 വയസ്സുള്ള ഇശ്വൽ, ബിഷൻ, ആമിന, ഗർഭിണിയായ താജിന, 50 വയസ്സുള്ള സൗഖീൻ, 7 വയസ്സുള്ള ഹാദിയ, അഫ്സൽ മാളിയേക്കൽ, നാജിയ ചങ്ങരംകുളം, 9 വയസ്സുള്ള യദുദേവ്, 6 വയസ്സുള്ള ബിലാൽ, 10 വയസ്സുള്ള ഹിസ, വാഹിബ, ഹിഷാം എന്നിവരാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ. റബിയ എടപ്പാൾ, സൈഫുദ്ദീൻ കൊടുവള്ളി, ശ്രീകണ്ഠൻ പാലക്കാട്, ഹരീന്ദ്രൻ തലശ്ശേരി, ബഷീർ വടക്കാഞ്ചേരി, അജ്മൽ റോഷൻ നിലമ്പൂർ, നിസാമുദ്ദീൻ മഞ്ചേരി, ഷെരീഫ തോട്ടുമുക്കം, അഷ്റഫ് കുറ്റിയടി, മുഹമ്മദ് ഹാഷിം മലപ്പുറം, മുഹമ്മദ് ഷാഹിം മലപ്പുറം, അർജുൻ വടകര, ജിബിൻ വടകര, ഷാമിൽ, രേഷ്മ, ഷംസുദ്ദീൻ വാഴക്കാട്, മുഹമ്മദ് അബി, സുധീർ, റോഷൻ നിലമ്പൂർ, നിസാം ചെമ്പ്രശ്ശേരി, ഫൈസൽ, ഫിദാൻ, രേഷ്മ, മുഹമ്മദ് ഷഹീം, അബ്ദുൾ റഫീഖ് ആൻഡ് ഫാമിലി എന്നിവരാണ് കൊണ്ടോട്ടി റിലീഫ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ. കരിപ്പൂർ വിമാനാപകടത്തിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര രക്ഷാ നടപടികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനോട് അടിയന്തരമായി സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. IGയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹവും 2 ജില്ലകളിലെ അഗ്നിശമന സേനകളും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. ആവശ്യമായ ആരോഗ്യ സംവിധാനവും സജ്ജമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. യാത്രക്കാരുടെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു.
ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.